Trelocks, Park and Football Turf, Manjeri Road, Vandoor. അമ്മയുടെ കരുതൽ പോലെ ആരോഗ്യ സംരക്ഷണം എ വി എം ഹോസ്പിറ്റൽ, ഫാത്തിമഗിരി റോഡ്, ചന്തക്കുന്ന്, നിലമ്പൂർ. ഫോൺ 8594057885. തിരുവാലി ഹിക്കമിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ജീവനക്കാരിയുടെ ചികിത്സാ സഹായ സമിതിയിലേക്ക് ഫണ്ട് കണ്ടെത്താൻ വിദ്യാർത്ഥികളുടെ ബിരിയാണി ചലഞ്ച്. അർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പത്രിയൽ സ്വദേശി എം സഫീക്ക് വേണ്ടിയാണ് വിദ്യാർത്ഥികൾ വേറിട്ട രീതിയിലൂടെ ഫണ്ട് കണ്ടെത്തുന്നത്. സാമ്പത്തിക പ്രയാസങ്ങൾക്ക് പുറമെ മാരക രോഗം കൂടിയെത്തിയതോടെ സഫിയയും കുടുംബവും തീർത്തും ദുരിതത്തിലായി. വീട് നിർമ്മാണത്തിനടക്കം 12 ലക്ഷത്തോളം രൂപ ബാങ്കിൽ നിന്നും വായ്പ എടുത്തിരുന്നു. എന്നാൽ അസുഖം കാരണം ജോലിക്ക് പോകാൻ പറ്റാതായതോടെ ബാങ്കിലെ തിരിച്ചടവ് മുടങ്ങി ജപ്തിയുടെ ഭീഷണിയിലായി. തുടർന്നാണ് കോളേജിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ബിരിയാണി ചലഞ്ച് നടത്തിയത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒരുപാട് സ്തുത്യർഹമായ സേവനങ്ങൾ ചെയ്തു വരുന്ന NSS യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ തിരുവാലി പഞ്ചായത്തിലെ നിർദ്ദയായ ഒരു രോഗിക്ക് വേണ്ടി സാമ്പത്തികമായിട്ട് കളക്ഷൻ സ്വരൂപിക്കുക എന്ന രീതിയിലാണ് NSS യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ബിരിയാണി ചലഞ്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ചലഞ്ചിൽ നിലമ്പൂർ, വണ്ടൂർ, മഞ്ചേരി, എടവണ്ണ, പത്തിരിയാല് ഭാഗങ്ങളിലെ ഒരുപാട് നല്ലവരായ സുഹൃത്തുക്കൾ ഇതിനെ അകമഴിഞ്ഞ് സഹായിക്കുകയും ഏകദേശം ഒന്നാമത്തെ ഘട്ടത്തിൽ തന്നെ 70,000 രൂപ അതിലേക്ക് നൽകുകയും ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഏകദേശം ഒരു 1.25 ക്വിൻ്റൽ വാരി വിതരണം ചെയ്യുകയും അതുപോലെ ബിരിയാണി ചലഞ്ചിലേക്ക് ഒരുപാട് നല്ലവരായ ആളുകൾ ഇതിലേക്ക് സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 70,000 രൂപ സമാഹരിക്കാൻ കഴിഞ്ഞു. NSS പ്രോഗ്രാം ഓഫീസർ കെ മുഹമ്മദ് അസ്ലം, ജാഫർ പത്തിരിയാൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഫണ്ട് സമാഹരണം നടന്നത്. ബിരിയാണി ചലഞ്ചോട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സാധാരണ പൈസ മാത്രം കളക്ട് ചെയ്യുന്നതിന് പകരം ഞങ്ങൾ അവർക്ക് ഞങ്ങളെ കൊണ്ട് കഴിയണ പോലെ ഒരു ഫുഡും കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ആദ്യം ഞങ്ങളൊരു ഇതിൻ്റെ ഫസ്റ്റ് ഘട്ടത്തിൽ ഞങ്ങൾ ഫുഡ് കൊടുക്കുകയും ചെയ്തു. പിന്നെ അതിൽ കുറച്ച് കടബാധ്യതയും മറ്റും വന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സെക്കൻഡ് ടൈം ഞങ്ങൾ ചെയ്യുന്നതാണ് ഇത്. ഇപ്പോൾ നമ്മൾ ഈ കോളേജുകളിലൊക്കെ ഇങ്ങനത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്തിനു വെക്കണം എന്ന് ചോദിച്ചാൽ, കാരണം നമ്മളെ ഒരു എന്താ വളർന്നു വരുന്ന തലമുറയുടെ ഇപ്പോൾ നമ്മളൊരു ആ ഒരു ലൈഫ് അതിന് ജീവിതത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രായമാണല്ലോ ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അവരെ ഈ ഒരു പ്രായത്തിൽ അവർ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും അവർക്കത് പ്രചോദനമായിരിക്കും. പിന്നെ അത് മാത്രമല്ല, എപ്പോഴും നമുക്കൊരു സമൂഹത്തിലെപ്പോഴും ഒരു ഊർജ്ജസ്വലതയും കാര്യങ്ങളും സമൂഹത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ഒരു മടിയില്ലാതെ പ്രവർത്തിക്കാനും ഒക്കെ ഇറങ്ങുന്ന എപ്പോഴും കോളേജ് സ്റ്റുഡൻസ് ആണുള്ളത്. അപ്പോൾ വേറെ ഏതൊരു മേഖലയിൽ നിന്നാട്ടിലും കോളേജിൽ നിന്നാവുമ്പോൾ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്താനും പിന്നെന്താ അവരൊരു മടിയും കൂടാതെ ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ ഞങ്ങൾ ഈ ബിരിയാണി ചലഞ്ച് ആണെന്നുണ്ടെങ്കിലും ഓരോ വിദ്യാർത്ഥികളും ഒരു മടിയും കൂടാതെ സാർമാർ വിചാരിക്കുന്നതിനാട്ടിലും അപ്പുറത്തായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റ് എന്ന നിലയിൽ ഞങ്ങൾ ഇവിടുത്തെ ഒരു സ്റ്റാഫിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ബിരിയാണി ചലഞ്ച് നടത്തിയത്. അത് നല്ല രീതിയിൽ സക്സസ് ആയി മുന്നോട്ട് പോയി. അത് ആ ഫണ്ട് കൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിച്ചു കൂട്ടി. പിന്നെ ബാക്കി വരുന്ന ബാധ്യത തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പിന്നെ സെക്കൻഡ് ബിരിയാണി ചലഞ്ച് നടത്തിയത്. അതും ഇപ്പോൾ എല്ലാവരും ഒത്തൊരുമയോടെ കൂടിക്കാണ്ട് തന്നെ അത് സക്സസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾക്ക് ഞങ്ങൾ ഈ കോളേജ് ലൈഫിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്ന നിലയിൽ ആണ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ കോളേജ് ലൈഫ് കഴിഞ്ഞാലും ഞങ്ങൾക്ക് പുറത്ത് പോയിട്ടും ഞങ്ങൾക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്ന രീതിയിലാണ് ഞങ്ങൾ കോളേജിൽ തന്നെ ഇത് ചെയ്തുകൊണ്ട് പോകുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവാലി. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ. പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ.